സാധാരണ ഇതിൽ നമ്മൾ ഫിലിമില് സെല്ലോട് വർക്ക് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല വൈറ്റ് കളർ, പക്ഷെ ഡിജിറ്റൽ വരുമ്പോൾ വൈറ്റ് കളർ ആക്ച്വലി കുറച്ച് നമുക്ക് പ്രശ്നം തന്നെയാണ്. ഒരു 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 ഒരുമാതിരിപ്പെട്ട ഒരു സിനിമാറ്റോഗ്രാഫർ സാറും വൈറ്റ് കളേഴ്സ് തന്നെ അങ്ങനെ ചൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഓഫ് വൈറ്റോ കൈൻഡ് ഓഫ് തിങ്സ് നമ്മൾ ചൂസ് ചെയ്യും. വൈറ്റ് കളർ പ്രോപ്പർലി അങ്ങനെ ചൂസ് ചെയ്യാറില്ല പലരും. ഇപ്പം ഞാൻ ഡി എ സ്യൂട്ടിൽ വന്നിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് ക്യാമറ വന്നപ്പോൾ ഞാൻ കുറച്ച് വൈഡർ ഷോട്ട്സ് കാണിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞ ആദ്യത്തെ കമൻറ്റ് എന്നപ്പോൾ ഈ സിനിമയ്ക്ക് എന്നെയാണ് വിളിച്ചിരുന്നത്, ഞാൻ സിനിമയെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ ഈ വൈറ്റ് കളറ് നമുക്ക് ഒരു കിട്ടുന്നൊരു ബൗൺസും ഏത് സമയത്ത് ഷൂട്ട് ചെയ്യാം, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് വൈറ്റ് കളർ നമുക്ക് ഡിജിറ്റലിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ചലഞ്ചാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതെ, ക്രൗഡ് ഫുള്ള്, ആക്ച്വലി ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ക്രൗഡ് ഫുള്ള് വൈറ്റ് ആയിരിക്കുമല്ലോ. ക്രൗഡും വരുന്ന ആൾക്കാരും രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ എല്ലാവരും വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈവൻ ഒരു ഇൻറ്റീരിയർ ലൈറ്റ് ചെയ്യണമെങ്കിലും എക്സ്റ്റീരിയർ ഫുൾ പൊള്ളുന്ന വെയിലത്തൊക്കെയാണ്. അപ്പോൾ ഒരു എനിക്ക് ഇപ്പോഴും അതിനകത്തൊരു മൂന്നാല് ഷോട്ട് എനിക്ക് അത്രയും ബ്ലീച്ചിൽ എടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നലുണ്ട്. അതെല്ലാം അതിനൊരു കറക്റ്റ് ലൈറ്റൊക്കെ നോക്കി ചെയ്തില്ലെങ്കിൽ പണി പാളുന്ന അതാണ് നമ്മുടെ വൈറ്റ്. അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഞാൻ മാത്രം ഞാനൊന്ന് ശരി കുറച്ചുകൂടി നന്നാക്കാൻ, കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ വിചാരിച്ചാൽ ഇത് ഇനിയും ഒരു 10-12 ദിവസം ഷൂട്ട് നീളും. അപ്പം സിനിമയുടെ ബഡ്ജറ്റൊക്കെ നമ്മുടെ ഒരു വിഷയമല്ലേ. അപ്പം അങ്ങനെ ഒരു കാൽക്കുലേഷനിലേക്ക് പോയിട്ടാണ്.